എടാ അവനെ അറിഞ്ഞൂടെ നിനക്ക്? അതാണ് ആദിത്യൻ. ഓ, പുള്ളി കിടുകയാണല്ലേ. ആണോന്നാ, അവൻ പൊളിയാണ്. അവൻ വളരെ യുണീക്കായിരുന്നു. അവൻ്റെ ക്യാരക്ടറിനൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഹി നെവർ ഗിവ്സ് അപ്പ് ഓൺ എനിത്തിങ്, അക്കാഡമിക്കലി ആയാലും ജീവിതത്തിലായാലും. നമ്മൾ ഫ്രണ്ട്സിന് അവൻ എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഇപ്പോഴും അവൻ്റെ അളിയാന്നുള്ള വിളി മനസ്സിൽ തന്നെ കിടപ്പുണ്ട്. എനിക്കെന്തായാലും എൻ്റെ മകനെ ഓർത്ത് എനിക്ക് തീർച്ചയായിട്ടും അഭിമാനവും ഗർവവുമാണ്. കാരണം അവൻ ഈ പ്രായത്തിൽ തന്നെ അവൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും സകല കടമകളും നല്ല വൃത്തിയോടുകൂടി ചെയ്യുന്ന ഒരുത്തനായിരുന്നു. അവൻ്റെ പ്രായത്തിൽ അവൻ അച്ചീവ് ചെയ്തതിൻ്റെ പകുതി പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ ആം വെരി പ്രൗഡ്. വി ആർ റിയലി സോറി. കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ. നമുക്കിവിടെ ഒരു ഓർഫൺ കുട്ടിയുണ്ട്, ആദിത്യൻ്റെ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, Today I am here to talk about family. I believe family is not just about blood relation. As you all know, I am an adopted child. I have never felt that because of my dear sister Ami and grandpa who have always loved me. ഒരു കാമുകനും തന്റെ കാമുകിക്ക് ഇതിലും വാല്യുബിളായ ഒരു ഗിഫ്റ്റ് തരാൻ പറ്റില്ല. എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ അപ്പു. മരണത്തെ പോലും തോൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. എനിക്ക് പോലും അറിയില്ലായിരുന്നു മരിക്കുന്നതിന് മുൻപ് പലർക്കും ജീവൻ നൽകിയിട്ടാണ് അവൻ പോയതെന്ന്. തൻ്റെ എല്ലാ ഓർഗൻസും ഡൊണേറ്റ് ചെയ്തിട്ട് അവനിലൂടെ അപ്പുവിന് ജീവൻ മാത്രമല്ല ജീവിതവും തിരിച്ചു കിട്ടി. നമുക്ക് അപ്പുവിനെയും